ഇലന്തൂർ ഇരട്ട നരബലി കേസിലെ മൂന്നാം പ്രതി ലൈല നൽകിയ ജാമ്യഹർജിയിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്നിപ്പോൾ വിധി പറയാൻ പോവുകയാണ്. പത്മ കേസിൽ 12 ദിവസം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തുവെന്നും ഇനി കസ്റ്റഡി ആവശ്യമില്ലാത്ത സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കണമെന്നുമാണ് ലൈല കോടതിയെ അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഷിജുണ്ട്. ഷിജു, കൊലപാതകത്തിൽ നേരിട്ട് പങ്കില്ല, എല്ലാം കെട്ടിച്ചമച്ച കഥകൾ തുടങ്ങിയ വാദങ്ങളൊക്കെയാണ് ലൈല മുന്നോട്ട് വയ്ക്കുന്നത്. എപ്പോഴാണ് കോടതി ഇത് പരിഗണിക്കാൻ പോകുന്നത്, ഈ ഹർജി? ശാലിനി, ഇന്ന് ജില്ലാ കോടതിക്ക് അഭിഭാഷകരുടെ ബഹിഷ്കരണമുണ്ട്. എങ്കിൽ കൂടി ഇന്ന് വിധി പ്രസ്താവം ഉണ്ടാകും. കാരണം അതിൽ ഇനി വാദം നടത്തേണ്ടതില്ല. പിന്നെ മാത്രമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുണ്ടോ എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ. സർക്കാർ അഭിഭാഷകൻ ഇന്ന് കോടതി ബഹിഷ്കരിക്കുന്നില്ല. മറ്റ് അഭിഭാഷകർ നേരത്തെ ഉണ്ടായിരുന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇന്ന് ജില്ലാ കോടതി ബഹിഷ്കരിക്കുന്നു. അതുകൊണ്ട് വിധി പ്രസ്താവത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പൂർണ്ണമായി വ്യക്തതയില്ല. ഇന്നാണ് കോടതി വിധി പറയാൻ ദിവസം നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ ഈ ഹർജിയിൽ പ്രധാനമായും പത്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ലൈല പറയുന്നത് ഈ തന്നെ 12 ദിവസം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു. കൂടുതലായിട്ടൊന്നും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് ഒരുപാട് കഥകൾ ഉണ്ടാക്കി തന്നെയും ഇതിൽ പെടുത്തുകയാണ്. തനിക്ക് ഏതെങ്കിലും തരത്തിൽ നേരിട്ട് കൊലപാതകത്തിൽ പങ്കില്ല എന്നാണ് ഈ ലൈലയുടെ പ്രധാന വാദം. ഒപ്പം തന്നെ ഇനി 10-20 ദിവസമായി താൻ പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്, പരമാവധി ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കോടതി നിശ്ചയിക്കുന്ന ഏത് ഉപാധികൾ അംഗീകരിച്ചും തനിക്ക് ജാമ്യം ലഭിച്ചാൽ താൻ അത് അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന് തന്നെ പത്മ പറയുന്നു. സംസ്ഥാന സർക്കാർ പക്ഷേ ഇക്കാര്യത്തിൽ പ്രാഥമികമായി നേരത്തെ കോടതി അറിയിച്ചിട്ടുള്ളത് ഈ അന്വേഷണം പൂർത്തിയായിട്ടില്ല. പ്രത്യേകിച്ച് ലൈല ഉൾപ്പെടെയുള്ള പ്രതികൾ, മൂന്ന് പ്രതികളും ഇപ്പോൾ റോസ്ലി വധക്കേസുമായി ബന്ധപ്പെട്ട് കാലടി പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അവർ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 9 ദിവസത്തെ കസ്റ്റഡി കാലാവധി പൂർത്തിയായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പ്രതിക്ക് ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കും എന്നൊരു നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ ഒരു പക്ഷേ ഈ കേസിൽ വിധി പ്രസ്താവം ഉണ്ടാകും. മറ്റ് പ്രതികളൊന്നും ഇതുവരെ ജാമ്യ ഹർജി നൽകിയിട്ടില്ല. ശാലിനി.